ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ പ്രകീർത്തിച്ച NIT അധ്യാപികയുടെ രാജിക്കായി പ്രതിഷേധം ശക്തമാവുന്നു. KSU ABVP നടത്തിയ മാർച്ചിന് പിന്നാലെ ഇന്ന് SFI മാർച്ച്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കോഴിക്കോട് NIT SFI പ്രവർത്തകരുടെ മാർച്ച് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട് നിന്നും റിയാസ് കെ മാർച്ച് ചെയ്യുന്നുണ്ട്. ഗാന്ധിഘാതകനായ ഗോഡ്സെയെ പ്രകീർത്തിച്ച NIT അധ്യാപികയുടെ രാജിക്കായി പ്രതിഷേധം ശക്തമാവുകയാണ്. KSU ABVP നടത്തിയ മാർച്ചിന് പിന്നാലെ ഇന്ന് SFI മാർച്ച് നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KM മാർച്ച് ചെയ്യുന്നുണ്ട്. റിയാസ്, അധ്യാപികയുടെ രാജിക്കായിട്ടുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് SFIയുടെ ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കാൻ പോകുന്നത്? അതിര, NIT അധ്യാപിക ഷൈജ ആണ്ടവനെതിരെ പോലീസും നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇവരുടെ വിശദാംശങ്ങൾ പോലീസ്, കുന്ദമംഗലം പോലീസ് തേടിയിട്ടുണ്ട്. ഇവരുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാനായി NIT അധികൃതരോട് ആവശ്യപ്പെട്ട് അതിനാവശ്യമായ നോട്ടീസ് കുന്ദമംഗലം പോലീസ് നൽകിയിട്ടുണ്ട്. കുന്ദമംഗലം പോലീസ് ഇൻസ്പെക്ടർ S. ശ്രീകുമാറാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹമാണ് ഇത് സംബന്ധിച്ച നോട്ടീസ് NIT അധികൃതർക്ക് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിനിയാണ് ഈ ഷൈജ ആണ്ടവൻ, NIT പ്രൊഫസറാണ്. നിലവിൽ പോലീസിന് ലഭ്യമായ വിവരപ്രകാരം NIT ഒരു പ്രൊഫസർ എന്നു മാത്രമാണ് അവരുടെ അഡ്രസ്സ് ലഭിച്ചിരിക്കുന്നത്. SFIയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പോലീസ് അവർക്കെതിരെ 153 വകുപ്പ് കലാപാഹ്വാനം പ്രകാരം ചുമത്തി, IPC 153 വകുപ്പ് പ്രകാരം അവർക്കെതിരെ കേസെടുത്തിരുന്നത്. ഈ വിഷയത്തിൽ അതിനുശേഷം അവരുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇന്നലെ KSU പ്രതിഷേധമുണ്ടായിരുന്നു ഇവരുടെ രാജി ആവശ്യപ്പെട്ട്. അതുകൂടാതെ ഇന്നലെ വൈകിട്ട് ABVP ഇവരുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഒരു ശക്തമായൊരു മാർച്ച് നടക്കാനിരിക്കുന്നു. 12 മണിയോടുകൂടിയാണ് കട്ടാങ്ങലിലുള്ള കോഴിക്കോട് NIT SFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കാൻ പോകുന്നത്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റായ അനുശ്രീയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ തുടർ പ്രക്ഷോഭങ്ങളും ഉണ്ടാകും. നാളെ ഇപ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ യുവജന സംഘടനാ മാർച്ചും ഈ NIT നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് സമരം നടക്കുന്നു, വളരെ ശക്തമായ സമരം. കാരണം അവർ ഗാന്ധി ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ളൊരു പോസ്റ്റാണ് NIT പോലുള്ള ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപിക ഇട്ടത്, ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ടത് എന്നുള്ളതാണ്. മറ്റൊരാളുടെ പോസ്റ്റിന് താഴെ കമൻ്റായാണ് അവർ അത് രേഖപ്പെടുത്തിയത്. വളരെ ഗൗരവകരമായൊരു വിഷയം തന്നെയാണത്. അതുകൊണ്ട് തന്നെ ഇവരുടെ രാജി ആവശ്യപ്പെട്ടുള്ള മുറവിളിയാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്. ആതിര, വ്യക്തമാണ് റിയാസ്. വാർത്ത വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.